കൃപയുടെ വാസസ്ഥലം കൃപാസനം. പ്രൈസ് ദ ലോർഡ്. എൻ്റെ പേര് ലെനിഷ് ഷാക്കോ. ഞാൻ ഭോപ്പാൽ മധ്യപ്രദേശിൽ നിന്നാണ് വരുന്നത്. എനിക്ക് ചെറുപ്പം തൊട്ട് ഉള്ളതുകൊണ്ടായ ആഗ്രഹമായിരുന്നു എനിക്ക് പൈലറ്റ് ആവണമെന്ന്. 2 കൊല്ലം മുമ്പ് 2017 ഞാൻ ഭോപ്പാലിൽ ഫ്ലൈയിങ് സ്കൂളിൽ ചെന്ന് ചേർന്നു. ആൻഡ് 2 കൊല്ലം കൊണ്ട് ദേവാൻ ഗ്രൗണ്ടും എല്ലാം ട്രെയിനിങ് പെട്ടെന്ന് ഒരു കുഴപ്പമില്ലാതെ നടന്നു തീർന്നു. പക്ഷേ ട്രെയിനിങ് കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ജെറ്റ് എയർവേസ് എന്ന് പറഞ്ഞ ഇന്ത്യയുടെ വലിയൊരു എയർലൈൻ അത് നിർത്തി. അത് നിർത്തിയപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ്ഡ് പൈലറ്റ്സ് എല്ലാം എല്ലാവരും മാർക്കറ്റിലായി. അപ്പോൾ അത് കാരണം എയർലൈൻസ് പുതിയതായിട്ട് പഠിച്ചു വരുന്ന പിള്ളേരെ ആരെയും ഹയർ ചെയ്യണിയിലായിരുന്നു. കാരണം ജെറ്റ് എയർവേസിൻ്റെ എക്സ്പീരിയൻസ്ഡ് പൈലറ്റ്സ് ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യമായി കി ആര് പഠിച്ചിറങ്ങണോ ഇപ്പോൾ ഫ്രഷറായിട്ട് അവർക്ക് ആർക്കും ജോലിയില്ല. ആൻഡ് അങ്ങനെ ഇരിക്കുന്ന നേരത്താണ് ഞാൻ പോയി എൻ്റെ ഒരു മെഡിക്കൽ ചെക്കപ്പ് നടത്തിയത്. ആൻഡ് ആ മെഡിക്കൽ ടെസ്റ്റിൽ എൻ്റെ ലാർജ് ഇൻ്റസ്റ്റൈനിൽ ഒരു ട്യൂമർ കണ്ടു. ആൻഡ് അത് ക്യാൻസർ ആയിരുന്നു. അത് കണ്ടപ്പോൾ ഞാനും എൻ്റെ ഫാമിലിയും ഒത്തിരി വിഷമത്തിലായി. കാരണം ഫ്ലൈയിങ് ഫീൽഡിൽ മെഡിക്കൽ ഫിറ്റ്നസ് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ഒരു പോയിൻ്റാണ്. ഒന്നാമത്തെ ജോലി കിട്ടാൻ അല്ലെങ്കിലും പ്രശ്നമായിരിക്കുകയാണ്. അതിൻ്റെ പുറത്ത് കൂടെ ഇപ്പോൾ ഒരു ക്യാൻസറും വന്ന പിന്നെ ജോലി കിട്ടാമെന്ന് പറഞ്ഞാൽ അതൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ആ ഹെൽത്ത് ചെക്കപ്പിൻ്റെ പിറ്റേ ദിവസം തന്നെ എൻ്റെ ഡാഡി എന്നോട് പറഞ്ഞു, നമുക്ക് കൃപാസനത്തിൽ പോകാം, അവിടെ പോയി മാതാവിനോട് പ്രാർത്ഥിക്കാം, അവിടെ ചെന്ന് ഉടമ്പടി എടുക്കാം, എന്നെ നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കും. അങ്ങനെ ഞാനും എൻ്റെ പപ്പയും എൻ്റെ ചേട്ടനും ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇവിടുത്തെ തപസ് ധ്യാനം കൂടി 3 ദിവസത്തെ. അത് കഴിഞ്ഞിട്ട് രാജഗിരി ഹോസ്പിറ്റലിൽ പോയി ഓപ്പറേഷനൊക്കെ നടത്തി. ദൈവാനുഗ്രഹമുണ്ട്, മാതാവിൻ്റെ കൃപ കൊണ്ട് ഓപ്പറേഷൻ നല്ല സ്മൂത്തായിട്ട് നടന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഗോ എയർ എന്ന് പറഞ്ഞ ഒരു എയർലൈൻ അഡ്വർടൈസ്മെൻ്റ് ഇറക്കി കി അവർക്ക് ഇപ്പം പഠിച്ചിറങ്ങിയ പിള്ളേർക്ക് അവർ ജോലി തരുമെന്ന് പറഞ്ഞു. ആൻഡ് എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 2 ആഴ്ച മാത്രം കഴിഞ്ഞിട്ടുള്ളായിരുന്നു. അത് കാരണം ഞാൻ വീട്ടിൻ്റെ പുറത്തൊന്നും പോണില്ലായിരുന്നു ആ നേരത്തിൽ. എന്നാലും ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ട്, ഞാൻ ബോംബെ പോയി, അവിടെ ചെന്ന് ആ ടെസ്റ്റൊക്കെ എഴുതി. ആ ടെസ്റ്റിൽ ഒരു 400 പൈലറ്റ്സ് അപ്ലൈ ചെയ്തായിരുന്നു. അതിനുകൂടെ അവസാനം അവർ 30 പേരെ സെലക്ട് ചെയ്തു. ആ 30-ൽ ഞാനും ഉണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ ജോയിൻ ചെയ്യുന്നതിൻ്റെ മുമ്പുള്ള മെഡിക്കൽ എക്സാമിനേഷനൊക്കെ നടത്തി. ഫുൾ എക്സാമിനേഷൻ എല്ലാം കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എഴുതി തന്നു. ആൻഡ് ഈ January 1st എൻ്റെ ജോയിനിങ് ആയിരിക്കും. എല്ലാം അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് അമ്മ മാതാവിനെയും ഈശോയ്ക്കും 1000 നന്ദി.